സോഷ്യൽ മീഡിയ താരങ്ങൾ ഇപ്പോഴിതാ കേരള ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിംഗിൽ എത്തിയിരിക്കുകയാണ്. അത് അന്ന് പറഞ്ഞല്ലോ, എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. അതിനാല് അന്ന് എനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതേ അവസ്ഥയിലൂടെ ഒരുപാട് കുട്ടികൾ കടന്നു പോകുന്നു എന്ന് പാരന്റ്സ് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന് തെറ്റി തിരുത്താൻ വേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്താ പറയാ, ഒന്ന് പറഞ്ഞിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിന്റെ തെറ്റുകളാണെന്നുള്ളത്. ഇത് ഞാൻ ഒരുപാട് അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാനിത് ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് നിരന്തരം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പോലെ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. ഇനി ഞാൻ വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം പേഴ്സണലായിട്ട് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എഗൈൻസ്റ്റ് ആയിട്ട് വരുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ വേറൊരു പേടിയുണ്ട്, അദ്ദേഹം അങ്ങനെ ഒതുങ്ങി നിന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നമുക്കറിയില്ല. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് എനിക്ക് അതിനെതിരെ അദ്ദേഹം പറയില്ല എന്ന് വലിയ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വരില്ല, അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്. ഞാൻ അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നു വിചാരിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. ആ രീതിയിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേരൻസ് പരാതി വന്ന് പറഞ്ഞ് അവരുടെ എണ്ണം കൂടും. പരാതി പറഞ്ഞവരുടെ എണ്ണം ഭാവിയിൽ കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വിളിച്ച് പറഞ്ഞത്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് തിരുത്താൻ വേണ്ടി സഹായകമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഒരു വ്യക്തി മാത്രമല്ല, അപ്പോൾ ഈ ഒരു കിക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വിഷയം നടക്കുന്ന സമയത്ത് അത് ഞാനൊരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്ര എറണാകുളത്ത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മീഡിയ വേണ്ടും ന്യൂസ് ഐറ്റി ഒഴികെയുള്ള ഒരു മാധ്യമത്തിനും അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യമില്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു അപ്പുറത്തിരിക്കുന്ന വലിയ പുള്ളിയാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള മാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒന്നും ഈ ഒരു മാധ്യമങ്ങൾക്കൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടായാലും എനിക്കറിയാറുണ്ട്. പക്ഷെ അന്ന് അത് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് എത്തിച്ചത് സീക്രട്ടേറിയറ്റിൻ്റെ നമ്മുടെ സായും അതുപോലെ തന്നെ കാദർ കരിപ്പൊടി, അവർ രണ്ടുപേരുമാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് മുമ്പോട്ട് വന്നു. അപ്പം അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു കൂട്ടായ്മ നമുക്ക് വേണം. അതുതന്നെയാണ് കിക്ക് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിലൂടെ നമ്മളും ആഗ്രഹിക്കുന്നത്. അത്തരം വിളിച്ചു പറയലുകൾ ഉണ്ടാവണം, തുറന്നു പറയലുകൾ ഉണ്ടാവണം, ധൈര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടാവണം. മാത്രല്ല അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് പേരൊക്കെ ആ ഉടനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇപ്പൊ ദുബായ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല മുതുകാട് സാർ, അങ്ങനെയല്ല, ഷ്യാമിനെ അറിയാത്തോണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എനിക്കറിയാലോ. അവർക്കറിയുന്നതിനേക്കാളും എനിക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ തകർക്കാനോ മോശമായി ചിത്രീകരിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഒരു പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഷ്യാബ് പറയാതിരുന്നാൽ ഷ്യാബിന് ഒരുപാട് വിദേശ യാത്രകൾ പോകാനും ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനൊക്കെ അവസരം കിട്ടുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വേണ്ട, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ഇതിനേക്കാൾ നല്ല കാറിലൊക്കെ വരാൻ പറ്റുമായിരുന്നു. എനിക്കത് വേണ്ടാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഉള്ളതുകൊണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അത് മതി, താങ്ക് യു.